إله إلا الله لا 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 إله ഒരുപാട് അടക്കം ഒരുമിച്ച് തന്നെ ഇതെല്ലാം അദ്ദേഹത്തോടുള്ള ആ സ്നേഹം തന്നെയാണ്. നമുക്കറിയാം ഇവിടെ മരണപ്പെട്ട ദിവസം മുതൽ ഒരുപാട് ആൾക്കാർ കണ്ണോക്കുന്നു, എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ തന്നെ ഓതാൻ വന്നപ്പോൾ ഖുർആൻ ഓതാൻ ഒരു സമയം എനിക്ക് കിട്ടിയില്ല, കാരണം ദ്വാരക്കാർ അത്രയും ആൾക്കാർ ഇടക്കിടെ വരുന്നത് കൊണ്ടാണ് ഉച്ചവരെ എല്ലാ ദിവസവും കണ്ണോക്കുന്ന ആ നിലക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനേക്കാൾ ഏറെ നാട്ടുകാരും മറ്റുള്ള പ്രിയപ്പെട്ടവരുമാണ് വന്നത്. അദ്ദേഹം നമ്മൾ വന്നിട്ട് മരണം എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമാണ്, എന്നല്ലെങ്കിലും നാളെ നമ്മളും മരണപ്പെടുന്നവർ. ഏതായാലും അദ്ദേഹം നമ്മൾ വന്നിട്ട് അനിരീക്ഷിതമായ ഒരു യാത്രയിൽ പെട്ടെന്ന് ഇവിടെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ദുഃഖമായി. എല്ലാവർക്കും അദ്ദേഹത്തിനെ സംബന്ധിച്ച് നല്ലതേ പറയാനുണ്ട്, കാരണം നമ്മളെ ക്രൂസ് പരിപാടിയാണെങ്കിലും അല്ലെങ്കിൽ സുന്നത്തെ മാത്തിൻ്റെ എന്തെങ്കിലും പരിപാടി നടത്തുമ്പോൾ മുതലേക്ക് സർബത്താക്കി തരലും ഇതൊരു ആവേശമാണ്. അദ്ദേഹത്തിന് ആ നിലക്ക് സഹകരിക്കലും അവിടെ വന്ന് കൂടിക്കലരലും എല്ലാ നിലക്കും എല്ലാ വിഷയത്തിലും അദ്ദേഹം ഇളക്കിപ്പോരണം. നമ്മുടെ പിന്നെ ഞാൻ മരണപ്പെട്ട ആ സമയത്ത് ഏറ്റവും ഒരാൾക്ക് നല്ലത് നല്ല അയൽവാസിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അദ്ദേഹം നല്ലൊരു അയൽവാസി കൂടിയാണ്. നമ്മളെ കുഞ്ഞിയാൻ മരണപ്പെട്ട ദിവസം അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ എനിക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ വന്നിട്ട് അനുഭവിച്ച ആ ഒരു യാഥാർത്ഥ്യമാണ് അയൽവാസി എന്ന നിലക്ക് എപ്പോഴും പറയാറുണ്ട്, നല്ലൊരു മനുഷ്യനാണ് നിനക്ക്. അത് എനിക്ക് തന്നെ അനുഭവപ്പെട്ടതുമാണ്, കാരണം ഞാൻ വീട് പോയി തുടങ്ങിയത് മുതൽ ഇതുവരെ എല്ലാ വിഷയത്തിലും അദ്ദേഹം വന്നിട്ടുകൊണ്ട് എനിക്ക് നിർദ്ദേശം തരികയും എല്ലാ വിഷയത്തിലും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് വിഷയത്തിൽ നൽകല്ല, കാരണം ഞാൻ കഷ്ടൻ്റെ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ വിഷയത്തിലും ഇങ്ങനെ നോക്കുന്നതാണ്. ലിങ്കളായപ്പോൾ തന്നെ ഇപ്പഴിൻ്റെ മദ്രസയിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം ഓടി വന്നുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ സിമെൻറ്റ് തീർന്നു, എത്ര പൈസ തീർന്നു, ഒരു അന്വേഷിക്കൽ ഒരു ആവേശപ്പെടുന്നു. ആ നിലക്കൊക്കെ മാത്രമല്ല അതിലേക്ക് വേണ്ടി അകത്തുള്ള കല്ലി ആ കല്ലിൻ്റെ ആൾക്കാരോട് ഇനി ഞാൻ ചെന്നായിട്ട് മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പിന്നെ ചെല്ലി ഞാൻ കഞ്ഞാന്ത പോയിട്ട് ഞാൻ ചെല്ലുന്ന കല്ലി കല്ലി വരും. ആ നിലക്ക് നമ്മളെന്ത് വിഷയത്തിലും മറ്റുള്ളൊരു വിഷയത്തിലും മെടകലർന്നുകൊണ്ട് നല്ലൊരു നിലക്ക് നല്ല മനസ്സോടുകൂടിയാണ് എല്ലാ വിഷയത്തിലും എനിക്ക് കൂടുതലെന്നത്. ഇതിൻ്റെ ഇടയിൽ അനിരീക്ഷിതമായി ഈ മരണം എന്ന് പറയുമ്പോൾ എനിക്കും എൻ്റെ കുടുംബവുമാണ് അയൽവാസിയുമാണ് എന്ന നിലക്ക് ഏറ്റവും വലിയ ദുഃഖമുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ കൂടെ അപ്പം എല്ലാ നിലക്കൊരു ബന്ധമുള്ളത് കൊണ്ട് എന്ത് വിഷയത്തിലും നമ്മൾ തമ്മിൽ ചർച്ച നടത്തലും വിഷയം പറയലും എല്ലാം നിലക്കും ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം ഏത് വിഷയത്തിലും ഇപ്പോൾ അടുത്ത വീട്ടിൽ തന്നെയാണ് നൗഷാദോറെല്ലാം ഉള്ളത്. ഇപ്പം രണ്ട് വീട്ടിൽ നിന്നും തന്നെയാണ് ഞാൻ വെള്ളവും കരണ്ടെല്ലാം എടുക്കുന്നത്. ആ രണ്ട് വീട്ടുകാരും എല്ലാ വീട്ടുകാരും ഏത് വിഷയത്തിലും പിന്യാജി വന്നാലും കൊണ്ട് ഗ്രാ ചെയ്യലുമുണ്ട് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് വീട് കാണും. അപ്പോൾ ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ മഹാന്മാർ പറഞ്ഞത് സ്ഥലത്തിൻ്റെ മൂല്യത്തിനേക്കാൾ ഏറെ നോക്കേണ്ടത് അയൽവാസിൻ്റെ ബന്ധമാണെന്ന് പറയും. ആ നിലക്ക് അദ്ദുച്ച എന്ന് പറയുമ്പോൾ അവിടെ തപ്പുറത്തും ഇപ്പുറത്തുമുള്ള എല്ലാ വീട്ടുകാർക്കും നല്ല ഗുണമാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാം പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ജുബേർ വിളിച്ചു പറഞ്ഞു, ബാപ്പനെ പോലെ എനിക്ക് കയ്യല നിങ്ങളോട് ഇടകലരാനും നിങ്ങളോട് ആ സ്നേഹം പുലർത്താനും, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോളി ഉമ്മ അത് തരുന്നെങ്കിൽ എല്ലാ വിഷയത്തിലും നിന്നായിട്ട് എനിക്ക് ആ രാത്രിയാകുമ്പോൾ വല്ലാത്ത കരച്ചൽ വന്നു. എന്നാലും അദ്ദേഹം ആ നിലക്ക് നമ്മളോട് കൂടെ ഇടകലർന്നതാണ്.
കാരണം എല്ലാ നിലക്കും ഒരു ബാസന്മാരെ സ്നേഹിക്കാനും ബാസന്മാരെ ബഹുമാനിക്കാനും അദ്ദേഹം ആലിമീങ്ങളോട് നല്ല നിലക്കൊരു ബഹുമാനമായിരുന്നു അദ്ദേഹത്തിന്. അടുത്തിച്ച് എന്റെ ഉമ്മാമ ഇവിടെ എന്റെ കൊല്ലം പണി നടക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഉമ്മാമ ഞാമീത്തിൽ നിന്ന് ഉമ്മാമന്റെ കൈ പിടിച്ചു മീത്തെ സ്റ്റെപ്പ് കയറ്റി ഉമ്മാമനെ ഉച്ചക്ക് നിർത്തി നല്ല കോഴിക്കറിയെല്ലാം ആക്കി ഭക്ഷണമെല്ലാം അയച്ച് കൊടുത്തു. എന്നിട്ട് ഉമ്മാമ ഇപ്പോഴും പരലി പറയലുണ്ട്, എന്റെ ഉമ്മാന്റെ മയ്യത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു, ആ ഉമ്മാന്റെ മയ്യത്ത് പുരയിലേക്ക് വരുന്നതായിട്ട് മുന്നേ അതുച്ച അവിടുന്ന് പോയിട്ട് പരലിനെ ഒത്തരാക്കി അവിടെ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ഉമ്മാമ ഇടക്കിടെ പറയുന്നു. ആ നിലയ്ക്ക് എല്ലാവരും എവിടെ എന്റെ അനുഭവം എനിക്ക് പറയാൻ കഴിയും, അതേപോലെ ഓരോരുത്തരും ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഉണ്ടാക്കും. ആ നിലയ്ക്ക് അദ്ദേഹം ഇവിടെ ചുറ്റുഭാഗത്ത് വേണ്ടിയവർക്കെല്ലാം വെള്ള സൗകര്യം ചെയ്ത് എത്ര വേണമെങ്കിലും വെള്ളം എടുത്തോളി എന്ന് പറഞ്ഞതാണ്. ഇതിന്റെ പേരിൽ ഒരു പൈസ കൊടുത്തിട്ടില്ല. ഞാൻ നിർബന്ധിച്ചിട്ട് കരണ്ട് ബില്ല് വേങ്ങണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വേങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ അങ്ങ് പൈസ കിട്ടിയിട്ട് ഞാൻ പോയതാണ്, കാരണം എന്റെ ബാധ്യതയാണ്. ആ നിലക്കൊക്കെ നല്ല നിലക്ക് സഹകരിക്കുകയും ഞാൻ എന്റെ അളിയനോട് വന്നപ്പോ പലക്ക് അവന്റെ ഡോറിംഗ് എത്താണ്. ആ സമയത്ത് രാത്രി വന്നിട്ട് രാത്രി 1 മണി വരെ അവിടെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഹാർട്ടിൻ്റെതെല്ലാം ഉള്ളതല്ലേ, നിങ്ങൾ പോയിട്ട് ഉറങ്ങി നിൽക്കുന്നു, ഉറങ്ങാൻ കേട്ടില്ല, ഇവിടെയുള്ള റാസിയുള്ള വിറവിനെല്ലാം എടുത്തിട്ടാണ് അവരെ അടിക്കിടാൻ വേണ്ടി തന്നതാണ്. അളിയെ പറയുമ്പോൾ അവനും ബേജാറിൽ ഭയങ്കര പറഞ്ഞു, അയാൾ മരിച്ചു. അപ്പം എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അതാണ് ഒരാളെ സംബന്ധിച്ചിട്ട് നല്ലത് പറയാൻ ആർക്കുണ്ടോ ആ മയ്യത്ത് സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ള അതാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. എത്രയോ ജനാവലി രാത്രി അസർക്ക് വരുന്നു, അതിനിടയിൽ രാത്രി വരെ പിറ്റേ ദിവസം വരെ അതുപോലെ തന്നെ കബറടക്കുന്ന സമയത്ത് മയ്യത്ത് നിസ്കരിക്കാനും ഒരുപാട് ആൾക്കാർ പള്ളി നിറച്ച ആൾക്കാരാണ്. അതിന്റെ ശേഷം വന്നതും ഒരുപാട് ഗ്രൂപ്പുകളിൽ ദലീൽ ചൊല്ലിയതും ഇന്ന് ഒരുപാട് പേര് മയ്യത്ത് നിസ്കരിച്ചതും വിശുദ്ധമായ ഹറമിൽ ഹറമയിലടക്കം കെ സി എഫിന്റെ ഗ്രൂപ്പിൽ ഞാനൊക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധമായ ഹറമയിലൊക്കെ നിസ്കരിക്കാൻ ആ ഒരു നിസ്കാരത്തിന് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയതാണ്. കാരണം ആ മക്കള് എസ് എസ് എഫുമായിട്ട് ബന്ധപ്പെട്ടവരാണ്, അവർ അതിന്റെ മെമ്പർഷിപ്പ് എടുത്തവരാണ്, സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾക്ക് എല്ലാ നിലക്കും സഹകരിക്കുന്നവരാണ്. ആ ഒരു ചങ്ങലയാണ് എത്തിച്ചേരുന്നത് വിശുദ്ധമായ ഹറമയിലടക്കം നിസ്കരിക്കാനുള്ള ഒരു ഭാഗ്യത്തിലേക്ക്. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്. ഇന്ന് തന്നെ നേരത്തെ മുഹമ്മദാജി അറിയിച്ചിട്ടുണ്ട്, എത്ര മുഹമ്മദെ ഒരു കത്തമല്ലേ, അതുപോലെ തന്നെ ഒരുപാട് പേര് വീട്ടുകാർ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ദേവോദിനായിരുന്നു ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു മാത്രമല്ല എല്ലാ വീട്ടിലെയും സാധാരണ ആ വീട്ടുകാർ എന്തെങ്കിലും ഒരു ബർക്കത്തിനുണ്ടായത് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നെങ്കിലും അവരെ നിർബന്ധ സാഹചര്യത്തിൽ ഇവിടെ അതിന്റെ കാര്യങ്ങളെല്ലാം മുഹമ്മദാജിയാണ് നമ്മുടെ പട്ടിതെടുത്ത മുഹമ്മദാജിയാണ് ഇന്നത്തെ ശീറിനുടെ കാരണം ഏറ്റെടുത്തത്. അവർക്ക് ഒരു നിലക്ക് ലിസ്റ്റ് കൊടുക്കുന്ന വേണ്ട എന്ന് നിലക്ക്, കാരണം അല്ലെങ്കിൽ നമ്മളെല്ലാ പ്രവർത്തകന്മാരോട് അറിയിച്ചിരുന്നു എല്ലാവരും ഭക്തർ കൊണ്ടുവരിക എന്ന നിലക്ക്. നമ്മൾ തന്നെ ഒരു ആ ഒരു വിരസപ്പാടിൽ ഉണ്ടാക്കി ദുച്ചന്റെ പേര് നമ്മൾ ഉണ്ടാക്കാമെന്ന നിലയ്ക്ക് പക്ഷേ മുഹമ്മദാജി സമ്മതിച്ചില്ല. എല്ലാ ഭക്ഷണങ്ങളുടെ സൗകര്യം അദ്ദേഹമാണ് ഏറ്റെടുത്തത്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് അനുസ്മരണം നടക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മൾക്ക് ഏത് സമയത്തും ഏനി ഏത് ഉറൂസ് വരുമ്പോഴും നമ്മൾക്ക് അവിടെ ആ മുഖാമന്റെ പരിസരത്ത് ഒരു ഓർമ്മ വരുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ ഒരുപാട് ആൾക്ക് നമ്മുടെ മണ്ടിയൂർ പുത്തുന്റെ ഓർമ്മ വന്നുകൊണ്ടേ, കാരണം അദ്ദേഹം സർബത്തിന്റെ വേണ്ടി ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എപ്പോഴും നമ്മൾ ദ്വാരക്കുമ്പോൾ ആ ഉറൂസിന്റെ മജ്ലിസുകളിൽ ഉറൂസിന്റെ വേദിയിലൊക്കെ ദ്വാരക്കുമ്പോൾ അദ്ദേഹത്തിനെ അനുസ്മരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മരണപ്പെട്ടു പോയ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്, അവരെല്ലാം അനുസ്മരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെപ്പോഴും ആ മുഖം തെളിഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉറങ്ങുമ്പോഴല്ലാതെ തൊപ്പിയെടുക്കൂലെന്ന് തോന്നുന്നു. ഏത് സമയം അല്ലെങ്കിൽ തൊപ്പിയുണ്ടാവും, അതൊരു മുസ്ലിമിന്റെ അടയാളമാണ്, മുസ്ലിമിന്റെ ഒരു ചിഹ്നമാണ്. ആ നിലക്ക് എല്ലാ സമയത്തും പറയും എനിക്ക് ഉഷാറില്ല, എനിക്ക് കഴിയുന്നില്ല എന്ന നിലക്ക്. ഞാൻ ചിലപ്പോ എന്റെ കാക്കയാണെങ്കിലും ആ നില കുടുംബ ബന്ധത്തിലാണെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ നിലക്ക് നോക്കണില്ല. കാരണം നിങ്ങൾ ആരോഗ്യപരമായിട്ട് നിങ്ങൾ നോക്കണം, ഹോസ്പിറ്റലിൽ പോകണം, എന്തിനൊക്കെ വേണ്ടി സൗകര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇപ്പൊ ഒരുപാട് ബാധ്യതകളാണ് അദ്ദേഹം പറയുന്നത്, കടങ്ങളുണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നെഞ്ഞക്ക് കയ്യച്ചിട്ട് എന്റെ മുണ്ടത് സാധാരണ നെഞ്ഞവിടെ സേവ വരുന്നു ഇവിടെ ഇത് വരുന്നു. ഞാൻ ഇങ്ങനെ ആക്കി കാവല നിങ്ങൾ ഹോസ്പിറ്റൽ നല്ലൊരു ഡോക്ടർമാരെ കാണണം, അതിലേക്കുള്ള ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് ഞാനൊരു ചെറുതാണെങ്കിലും നമുക്ക് പറയുന്ന ആ ഒരു സ്നേഹം കൊണ്ടാണ്. അദ്ദേഹം ചിലപ്പോൾ ആൾക്കാരോട് പെട്ടെന്നൊരു ചൂടാവും, ആ ഒരു മനസ്സിൽ വെച്ചിട്ടുള്ള ചൂടല്ല, അതൊരു 5 മിനിറ്റ് ഉണ്ടാവും, പിന്നെ നല്ലൊരു സ്നേഹമാണ്. എന്നും അദ്ദേഹത്തിന് ഒരു കൃപയായിരിക്കും.
പള്ളിയിലേക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഉസ്താദ്മാർക്ക് അവിടെ ഉസ്താദ്മാരില്ലാത്ത സമയത്ത് മുത്രിക മാത്രം ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ജ്യൂസ് ആക്കിയിട്ട് നോമ്പറക്കുകയും ആ ഒരു സൗകര്യങ്ങൾ, അടുത്ത ബന്ധം അടുത്ത പള്ളിയുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ, പരസ്പരം സഹകരിക്കണമെന്നൊരു മനോഭാവങ്ങൾ ഉണ്ടാകുന്നത് നല്ല മനസ്സിന്റെ അടയാളമാണ്. അത് ഏറ്റവും വലിയതാണ്. അതാണ് മരണത്തിന്റെ സമയത്ത് നമുക്ക് കിട്ടാനുള്ളത്. അതാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പരിചയം ഉള്ളവരും ഇല്ലാത്തവരും അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞിട്ട് എത്രയോ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, എത്രയോ ആൾക്കാർ ദ്വാ ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂട്ടത്തിൽ എത്രയോ ആലിമിങ്ങളുണ്ട്, എത്രയോ സംഘടനാ പ്രവർത്തകന്മാരുണ്ട്, എത്രയോ SSFന്റെയും KCFന്റെയും ICFന്റെയും SYSന്റെയും പ്രവർത്തകന്മാരുണ്ട്. അവരുടെ ദ്വാകൾ ഇർഹാരമിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ, ഏത് മജ്ലിസിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ അള്ളാഹു തലത് തട്ടിക്കളയുകയില്ല. അതുപോലെ തന്നെ ആത്മീയമായ മജ്ലിസാകുന്ന അറിവിനിലാവിലൂടെയും അതുപോലെ തന്നെ മദനീയ പരിപാടിയിലൂടെയൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്നതാണ്. ആ പരിപാടിയിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഇതിലേക്ക് ആമീൻ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ്. ആമീൻ സ്വീകരിക്കാതിരിക്കുകയില്ല. അങ്ങനെയുള്ള വലിയൊരു ഭാഗ്യം ഉമാരപ്പെട്ട അദ്വിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ വിഷയം ഞാൻ നീറ്റുന്നില്ല. പെട്ടെന്ന് ഇന്നത്തെ ഈ പ്രതിസന്ധി സാഹചര്യത്തിൽ നിർത്തേണ്ടതുള്ളത് കൊണ്ട് വാക്കിന്റെ വിരാമം കുറിക്കുകയാണ്. അല്ലാഹു തആല നമ്മളൊക്കെ നിന്നിട്ട് കബൂൽ ചെയ്യുമാരാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.